ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളുടെ മറവിൽ പോലീസും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ദ്രോഹിക്കുന്നെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി വ്യാപാരികളുടെ പ്രതിഷേധം. കൊല്ലത്തും കൊച്ചിയിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടകൾ അടച്ചിട്ടു. തൃശൂരിൽ ഒരു മണിക്കൂർ നീണ്ട കടയടപ്പ് സമരത്തിലൂടെയാണ് വ്യാപാരികൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങൾ ഈ വേറൊരു ജോലിക്കും പോകാൻ പറ്റാത്തോണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത്. രാത്രി വന്ന് ഇവിടെ ഈ മഴയത്ത് വന്ന് നിൽക്കുന്നു. ഇന്നലെ കൊല്ലം നഗരത്തിലെ ഹോട്ടലൊന്നിൽ രാത്രി 7 മണിക്ക് പാഴ്സൽ സ്വീകരിക്കാനെത്തിയ ഓൺലൈൻ ഡെലിവറി ജീവനക്കാരെ പോലീസ് വിരട്ടിയോടിക്കുന്ന ദൃശ്യങ്ങളാണിത്. വെറും 5 മിനിറ്റ് സമയം കൂടി പോലീസ് നൽകിയിരുന്നെങ്കിൽ എടുത്തുവച്ച ഭക്ഷണം കൊണ്ടുപോകാൻ കഴിഞ്ഞേനെ. പക്ഷേ വിതരണക്കാരെ ഇങ്ങനെ ഓടിച്ചതോടെ ഹോട്ടലുടമയ്ക്കുണ്ടായത് ഏതാണ്ട് 20,000 രൂപയുടെ നഷ്ടം. ഇത്തരത്തിൽ പോലീസിൻ്റെയും സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെയും ഔചിത്യമില്ലാത്ത പെരുമാറ്റം ജീവിതം ദുസ്സഹമാക്കുന്നെന്നാരോപിച്ചാണ് കൊല്ലത്തെ വ്യാപാരികൾ കടയടപ്പ് സമരം നടത്തിയത്. പോലീസും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും വന്നിട്ട് വളരെ മനഃപൂർവ്വമായി നമ്മളെ ഹരാസ് ചെയ്യുകയും നമുക്കെതിരെ കേസെടുക്കുകയും പിഴയടപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കൊല്ലം, പ്രത്യേകിച്ച് കൊല്ലം പട്ടണത്തിൽ നിലനിൽക്കുന്നത്. ഓൺലൈൻ ഫുഡുമായിട്ട് കൊണ്ടുപോയി ഞങ്ങളുടെ കൊച്ചു കൊച്ചു ഹോട്ടലുകൾ അവരുടെ ജോലിക്കാരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഈ പാക്കിംഗ് ഫുഡുമായിട്ട് കൊണ്ടുപോകുന്നവരെ ഈ ട്രാക്കിന്റെ ഉദ്യോഗസ്ഥർ പിടിച്ചു നിർത്തി 2 മണിക്കൂർ വരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി അവർക്ക് പിഴയടച്ച സംഭവങ്ങൾ. വാടക ഇളവ് നൽകാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും വൈദ്യുതി ഫിക്സഡ് ചാർജ് ഒഴിവാക്കണമെന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണം വേണമെന്നുമുള്ള ആവശ്യങ്ങളും വ്യാപാരികൾ ഉയർത്തുന്നു. ഈ 1.5 മാസമായിട്ട് കടയ്ക്കകത്ത് ഈ സാധനങ്ങളൊക്കെ ഇനി തുറക്കുമ്പോൾ അറിയാം എന്തുമാത്രം നാശനഷ്ടങ്ങളുണ്ടെന്ന്. എലിയും മറ്റ് ക്ഷുദ്രജീവികളെല്ലാം കയറി ഫർണിച്ചർ ഒട്ടുമുക്കാലും നശിച്ചിട്ടുണ്ടാവും. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് മേഖലാടിസ്ഥാനത്തിൽ നിൽപ്പുസമരം നടത്തിയാണ് കടയടച്ചിട്ട വ്യാപാരികൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.